ഓപ്പൺന്യൂസിന്റെ 37-ാമത്തെ എപ്പിസോഡിലോട് സ്വാഗതം. സ്മാർട്ട്ഫോണുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസ് ആണ് ഓപ്പൺന്യൂസ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് ഏതൊക്കെയാണ് നോക്കാം. ടിക്ടോക്കിനെ മൈക്രോസോഫ്റ്റ് വാങ്ങുന്നു. സാംസങ് ഗാലക്സി നോട്ട് 20 സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്രയുടെയും ഒഫീഷ്യൽ വീഡിയോ ലീക്ക് ആയിരിക്കുക. സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷന്റെ റെൻഡേഴ്സ് ലീക്ക് ആയിരിക്കുക. അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ ന്യൂസിലോട്ട് എടുക്കാം. ടിക്ടോക്കിനെ മൈക്രോസോഫ്റ്റ് വാങ്ങാൻ പോകുന്നു. ടിക്ടോക്കിന്റെ മൊത്തമായിട്ടില്ല, ടിക്ടോക്കിന്റെ US ആമനെയാണ് ബൈറ്റ് ഡാൻസിന്റെ കയ്യിൽ നിന്നും മൈക്രോസോഫ്റ്റ് വാങ്ങാൻ നോക്കുന്നത്. ഇന്ത്യയിലെ പോലെ US ടിക്ടോക്കിന് ബാൻ വരുന്നു എന്നൊരു സ്ഥിതി ആയപ്പോഴാണ് ഈ ഒരു സെയിലിനെ കുറിച്ച് ചർച്ച തുടങ്ങിയത്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയുണ്ടായി ടിക്ടോക്കിനെ ബാൻ ചെയ്യാൻ പോകണമെന്ന്. അപ്പോഴാണ് മൈക്രോസോഫ്റ്റുമായിട്ടൊരു ഡീലിന് വേണ്ടി ടിക്ടോക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് നോക്കുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റിനും ടിക്ടോക്കിനും 15 വരെ സമയം കൊടുത്തിരിക്കുകയാണ് ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ബാൻ, അല്ലെങ്കിൽ ഒരു US കമ്പനിക്ക് സെല്ല് ചെയ്യുക എന്നാണ് ഡൊണാൾഡ് ട്രംപ് കൊടുത്ത ഓപ്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെയിലിനെ കുറിച്ച് ഒരു ടോക്ക് വരുന്നത്. ടിക്ടോക്കിൻ്റെ US ആം എന്ന് പറയുമ്പോൾ ഇന്ത്യ പെടില്ല. അതിൽ പെടുന്നത് ടിക്ടോക്ക്, അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ മാത്രമാണ്. ഇന്ത്യ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സെയിൽ കൊണ്ട് ഇന്ത്യയിൽ ടിക്ടോക്ക് തിരിച്ചു വരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നു വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. നാളെ ഇറങ്ങാൻ പോകുന്ന സാംസങ് ഗാലക്സി നോട്ട് 20 ഒഫീഷ്യൽ വീഡിയോ ലീക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്രയിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു 6.9 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേയും സാംസങ് ഗാലക്സി നോട്ട് 20 യൂസ് ചെയ്യാൻ പോകുന്ന ഒരു 6.7 ഇഞ്ചിൻ്റെ ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേയും ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രോസസർ ഇതിപ്പോൾ സ്നാപ്ഡ്രാഗൺ 865 ആയിരിക്കും. അത് US സാംസങ് ഗാലക്സി നോട്ട് 20 സീരീസിൻ്റെ പരസ്യമാണിത്. ഇന്ത്യയിലത്തെ അല്ല, ഇന്ത്യയിൽ വരുമ്പോൾ X90 തന്നെ ആയിരിക്കും. പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോട്ട് 20 അൾട്രയിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 108 MP സാംസങ് സെൻസറും സാംസങ് ഗാലക്സി നോട്ട് 20 യൂസ് ചെയ്യാൻ പോകുന്നത് 64 MP സെൻസറുമാണ്. ഏ സെൻസറാണെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള സ്പെക്സ് ഒന്നും ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് നാളെ ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത ന്യൂസിലോട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കും. ഗൂഗിളിൻ്റെ പിക്സൽ സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ ഗൂഗിൾ പിക്സൽ 4 US ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 5.81 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ്. ഇത് 60Hz ഡിസ്പ്ലേ ആണ്. ഇതിലൊരു പഞ്ച് ഹോളുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. ഒരൊറ്റ വേരിയൻ്റ് ഈ ഫോണിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ. 6GB റാം 128GB സ്റ്റോറേജ് ഉള്ള സിംഗിൾ വേരിയൻ്റ് ആണത്. ഈ ഫോൺ നമുക്ക് ഒരൊറ്റ ക്യാമറ ലഭിക്കുന്നുള്ളൂ, പിക്സലാണ്. അപ്പോൾ ഒരൊറ്റ ക്യാമറ ധാരാളം തന്നെയാണ്. ഇതൊരു 12 MP പ്രൈമറി ക്യാമറ തന്നെയാണ്. ഇതിൽ വേറെ സെക്കൻഡറി ക്യാമറസ് ഒന്നും തന്നിട്ടില്ല. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 8 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 3140mAh ബാറ്ററിയാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 18W USB PD ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ US വില എന്ന് പറഞ്ഞാൽ $349. അത് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നാൽ 26,000 അതിനായിട്ട് തന്നത് വരും. അപ്പോൾ ഈ ഫോൺ ഇന്ത്യയിൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ ഫോൺ വൈകാതെ ഇന്ത്യയിൽ വരുന്നതാണ്. ഈ ഫോൺ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി ഒക്ടോബറിലായിരിക്കും ഇതിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായ റിയൽമി V5 ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു ചീപ്പസ്റ്റ് 5G ഫോൺ എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു 90Hz റിഫ്രഷ് റേറ്റ് ഉള്ള LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് സിംഗിൾ പഞ്ച് ഹോൾ ആണ് ലഭിക്കുന്നത്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് മീഡിയ ടെക്കിൻ്റെ ഏറ്റവും പുതിയ 5G ചിപ്സെറ്റായ മീഡിയ ടെക് ഡയമൺസിറ്റി 720 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. ഈ ഫോൺ 2 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB റാം 128GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള ബേസ് വേരിയൻറ്റും 8GB റാം 128GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള അടുത്ത വേരിയൻറ്റും. ഈ ഫോൺ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാവയലറ്റ്, 2 MP മാക്രോ, 2 MP ഡെപ്ത് സെൻസർ, 16 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 5000mAh ബാറ്ററി, 30W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ചൈനയിലെ വില സ്ക്രീനിൽ കാണുന്നതാണ്. സാംസങ് ഗാലക്സി S20 സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ്റെ റെൻഡേഴ്സ് ലീക്ക് ചെയ്തിരിക്കുകയാണ്. പോപ്പുലർ ലീക്കറായ EV ലീക്സ് ആണ് ഇത് ലീക്ക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് സർപ്രൈസസ് ഒന്നുമില്ല. നമ്മുടെ S20 അല്ലെങ്കിൽ നോട്ട് 20 സീരീസിലെ കാണുന്ന പോലത്തെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ബാക്കൊന്നും കാണിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതാണ് സാംസങ് ഗാലക്സി S20 ഫാൻ എഡിഷൻ. വാവയുടെ അടുത്ത ഫോണായ Mate 40 Pro Mate 40 ലീക്ക് ആയിരിക്കുകയാണ്. ഇത് CAD റെൻഡേഴ്സിൻ്റെ രൂപത്തിൽ ലീക്ക് ആയിരിക്കുന്നത്. ഇത് ലീക്ക് ചെയ്തിരിക്കുന്ന ഓൺ ലീക്സ് എന്ന് പറഞ്ഞ ഒരു പോപ്പുലർ ലീക്കറാണ്. രണ്ടും ഏകദേശം ഒരേപോലത്തെ ഡിസൈനാണ്. എന്നിരുന്നാൽ നമുക്ക് ആദ്യം വാവേ Mate 40 Pro നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാവി Mate 30 സീരീസിൽ യൂസ് ചെയ്ത പോലത്തെ ഒരു വാട്ടർഫോൾ ഡിസൈനാണ് ഇതിലെ ഡിസ്പ്ലേക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ P40 Pro കണ്ട പോലത്തെ 4 സൈഡും കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അല്ല ഇതിൽ ലഭിക്കുന്നത്. പക്ഷേ പുറകിലോട്ട് വന്നാൽ കുറച്ചുകൂടെ വലിയൊരു നല്ല രീതിയിൽ വലിയ ഒരു ക്യാമറ ബമ്പാണ് ഇതിൽ ലഭിക്കുന്നത്.
ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ ലഭിക്കുന്നത്. പിന്നെ വലിയൊരു ഫ്ലാഷും ലഭിക്കുന്നുണ്ട്. ഹുവാവേ മേറ്റ് 40 എടുത്ത് നോക്കുകയാണെങ്കിലും അതേപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ലഭിക്കുന്നത്. ഏറെക്കുറെ സെയിം ഡിസൈൻ തന്നെ എന്ന് പറയേണ്ടി വരും. പക്ഷേ മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ നമ്മുടെ പ്രോ വേർഷൻ്റെ അത്രയും കർവ്ഡ് അല്ല എന്ന് മാത്രമാണ്. നോക്കിയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണായ നോക്കിയ C3 ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കിയ C3 സ്പെക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയ C3 നമുക്ക് ലഭിക്കുന്നത് 5.99 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയ ടെക് പ്രൊസറല്ല, യൂണിസോക്ക് എന്ന് പറഞ്ഞ പ്രൊസറാണ്. അതായത് പണ്ടത്തെ ഒരു സ്പ്രെഡ്രം എന്ന് പറഞ്ഞൊരു പ്രൊസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുതിയ പേരാണ് യൂണിസോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂണിസോക്കിൻ്റെ 9863A എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ നമുക്ക് ഒരൊറ്റ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2GB RAM 32GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള സിംഗിൾ വേരിയൻറ്റ്. 8MP സിംഗിൾ ക്യാമറയും 5MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 3080mAh ബാറ്ററിയാണ് ഇതിൽ ലഭിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങൊന്നും അവൈലബിൾ ആയിട്ടില്ല. ഈ ഫോണിൻ്റെ ചൈനയിലെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. വിവോയുടെ S-series അടുത്ത ഫോണായ വിവോ S7 ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 6.44 ഇഞ്ചിൻ്റെ Full HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഇതൊരു 60Hz AMOLED ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒന്നും ലഭിക്കുന്നത്. കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ട പോലത്തെ ഒരു ബാത്ടബ് നോച്ച് പോലത്തെ ഒരു കുറച്ചുകൂടെ വലിയൊരു നോച്ചാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണ് നമുക്ക് ഡുവൽ ഫ്രണ്ട് ഫേസിങ് ക്യാമറാസാണ് ലഭിക്കുന്നത്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സാംസങ് 765G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 2 വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 8GB RAM 128GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ്, 8GB RAM 256GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ള അടുത്ത വേരിയൻറ്റ്. ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 64MP പ്രൈമറി ക്യാമറ, 8MP അൾട്രാവൈഡ്. ഇതേ അൾട്രാവൈഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് മാക്രോ ഷോട്ട്സും എടുക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു 2MP ഡെപ്ത് സെൻസറാണ്. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 44MP സെൽഫി ക്യാമറയുണ്ട്, 8MP അൾട്രാവൈഡ് ക്യാമറയുണ്ട്. ഡുവൽ ക്യാമറയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4000mAh ബാറ്ററി, 33W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ചൈനയിലെ വില ഇപ്പോൾ കാണുന്നതാണ്. ഈ ഫോൺ വൈകാതെ ഇന്ത്യയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വിവോയുടെ കൂടെ ഓപ്പോയും ഇതുപോലത്തെ ഒരു ഫോണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ സ്പെക്സിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഒരേപോലത്തെ ഉള്ളൊരു ഫോണാണ്. ഈ ഫോണിൻ്റെ പേര് OPPO K7 എന്നാണ്. K7 മാമനല്ല, OPPO K7. അപ്പോൾ OPPO K7 സ്പെക്സ് നമുക്ക് നോക്കാം. ഈ ഫോൺ നമുക്ക് ലഭിക്കുന്ന ഒരു 6.4 ഇഞ്ചിൻ്റെ Full HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഉള്ള ഡിസ്പ്ലേ ആണ്. ഈ ഫോൺ പവർ ചെയ്തിരുന്ന Snapdragon 765G എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റാണ്. ഒരു 48MP പ്രൈമറി ക്യാമറ, ഒരു 8MP അൾട്രാവൈഡ്, 2MP മാക്രോ, 2MP ഡെപ്ത് സെൻസർ. ഫ്രണ്ടിലോട്ട് വന്നാൽ ഒരു 32MP സെൽഫി ക്യാമറയുണ്ട്. ഒരു 4000mAh ബാറ്ററിയാണ് ഈ ഫോണിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. 30W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നത്. ഓപ്പോയുടെ കാര്യം പറഞ്ഞു, വിവോയുടെ കാര്യം പറഞ്ഞു. ഇനി അതേ ഗ്രൂപ്പിലെ വേറൊരു ഫോൺ കൂടെ ഉണ്ട്, iQOO. iQOO അടുത്ത ഫോണായ iQOO 5 ഈ വരുന്ന August 17 ലോഞ്ച് ചെയ്യാൻ പോകുക. അപ്പോൾ ഈ ഫോണിൻ്റെ ടീസേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ വന്നത് Snapdragon 865 ചിപ്പ് സെറ്റ് തന്നെയാണ്. പക്ഷേ അതല്ല ഈ ഫോണിൻ്റെ മെയിൻ കാര്യം. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത് 120W ഫാസ്റ്റ് ചാർജിങ്ങാണ്. iQOO കഴിഞ്ഞ 2 മുമ്പ് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് 120W ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഫോണിലോട്ട് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. അപ്പോൾ വൈകാതെ തന്നെ ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ OPNewsൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തെ ടെക് ന്യൂസ്, ടെക് വീഡിയോസ്, ഫോണുകളുമായി ബന്ധപ്പെട്ട എല്ലാം അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.